തപസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാം എന്ന് തെളിയിക്കാൻ വേണ്ടി സമസ്തക്കാരര് തെളിവുദ്ധരിക്കുന്നു ആ തെളിവെന്ന് പറയുന്നത് ഫാത്തിമ ബിന്ത് അസദ് എന്ന് പറയുന്ന മഹതി മരണപ്പെട്ടപ്പോൾ നിബിസല്ലാഹു അലഹി വസല്ല അവിടെ പോകുകയും ചില കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു എന്നിട്ട് ആ ഫാത്തിമ ബിന്ത് വേണ്ടി പ്രാർത്ഥിച്ചു എന്നിങ്ങനെ ചെയ്തു എന്നുള്ളതാണ് പറയുന്നത് സഹോദരങ്ങളെ ചോദ്യകർത്താവിനെയും നാം ഏവരെയും അള്ളാഹു ദുനിയാവിലും ആഹ്റത്തിലും വിജയികളായി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇവിടെ തപസ്സുലാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് ഒന്ന് ഇസ്ലാം അംഗീകരിക്കുന്ന തപസ്സുലുകള് ഒരു മൂന്ന് ഇനമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതിലൊന്ന് നമ്മളെ ജീവിതത്തിൽ ഏറ്റവും ആത്മാർത്ഥമായി നമ്മൾ ചെയ്തിട്ടുള്ള ിഹാത്തുകള് അത് നമ്മൾ ദുആ ചെയ്യുമ്പോൾ എടുത്തു പറഞ്ഞ് ദുആ ചെയ്യുക അതിന് ഉദാഹരണമാണ് മൂന്നാളുകൾ ഒരു യാത്രാ മധ്യേ മലയുടെ മുകളിലുള്ള ഗുഹയുടെ അകത്ത് പിന്നെ ഉറങ്ങിയപ്പോൾ ഒരു വലിയ പാറ വന്ന് ആ ഗുഹാമുഖത്ത് അടഞ്ഞതും അത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓരോ ആളുകളും അവര് തങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ള സൽക്കരമങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചത് നമുക്കറിയാം അതിലൊരാൾ പറയാണ് തനിക്ക് മാതാപിതാക്കളുണ്ട് ചെറിയ മക്കളുണ്ട് ഞാൻ മൃഗങ്ങളെ ബാടുകളെ ഒക്കെ വളർത്തുന്ന ആളാണ് അപ്പം അതിനെ കറന്നാൽ എൻ്റെ മാതാപിതാക്കൾ പാല് കൊടുത്താലേ എൻ്റെ മക്കൾക്ക് പാല് കൊടുക്കാറുള്ളൂ ഒരു ദിവസം ഞാൻ ദീർഘമായിട്ട് പുല്ലെടുക്കാൻ വേണ്ടിയിട്ട് വൈകിപ്പോയി തിരിച്ചു വന്നപ്പോഴേക്കും മാതാപിതാക്കൾ ഉറങ്ങിയിട്ടുണ്ട് മക്കളാണെങ്കിൽ കരയുകയാണ് വിശന്നുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഞാൻ എന്ത് ചെയ്യും ഞാൻ തീരുമാനിച്ചു മാതാപിതാക്കൾക്ക് നൽകിയിട്ടേ മക്കൾക്ക് നൽകൂ എന്നാ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല കർമ്മമാണത് അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് മറ്റൊരാള് താൻ ജീവിതത്തിലേറെ ആഗ്രഹിച്ച കൊതിച്ച തൻ്റെ ബന്ധുക്കളിൽപ്പെട്ട ഒരു യുവതി ആ യുവതി ഒരു ദിവസം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ച് അവർക്ക് സമ്പത്ത് കൊടുക്കാൻ കടം കൊടുക്കുകയാണ് പണം കൊടുക്കാൻ പണം കൊടുക്കുന്ന സന്ദർഭത്തിൽ ഒരു കണ്ടീഷൻ വെച്ചു തനിക്കൊന്ന് വഴങ്ങണം അപ്പൊ മുമ്പൊക്കെ അവര് ഇങ്ങനെയൊക്കെ ആവശ്യങ്ങൾ ഉണ്ടായിട്ട് അത് നൽകാതെ ആ സന്ദർഭത്തിൽ ഒന്നും വഴങ്ങില്ല പക്ഷെ ഇത് നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് ആ സ്ത്രീ പറഞ്ഞത് ഞാൻ വഴങ്ങാമെന്ന് പക്ഷെ അങ്ങനെ പണമൊക്കെ കൊടുത്ത് ആ സന്ദർഭത്തിൽ കാലം സ്വപ്നം കണ്ട് മോഹിച്ച ആ കാര്യം പിന്നെ ആരംഭിക്കാനായപ്പോൾ ആ സ്ത്രീ പറഞ്ഞു അള്ളാഹു മുദ്ര ചെയ്തത് അർഹതയില്ലാതെ നിങ്ങൾ തുറക്കരുത് എന്ന് അങ്ങനെ ആ സ്ത്രീയുമായിട്ടുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാതെ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ് ആ മനുഷ്യൻ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അത് ആ ഗുഹയിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ അപ്പോ അല്പം കൂടെ ആ ഗുഹാമുഖത്ത് നിന്ന് പാറക്കല് മാറി എന്നുള്ള അങ്ങനെ മൂന്നാമൻ ദുആ ചെയ്യുകയാണ് വേറെ കാര്യം അവ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ പ്രിയമുള്ളവരെ നമുക്ക് ഇവിടെ ഉണർത്തുവാനുള്ളത് തവസ്സുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഏറ്റവും ആത്മാർത്ഥമായ സൽക്കർമ്മങ്ങൾ എടുത്തുകൊണ്ട് അള്ളാഹുവിനോട് പറയാം മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ അസ്മാകൾ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇപ്പൊ ഖുർആനിൽ തന്നെ നമുക്ക് അനവധി പ്രാർത്ഥനകൾ കാണാൻ വേണ്ടി കഴിയും സമീയവും അലീമുമായിട്ടുള്ള റബ്ബേ എന്നാണ് അതുപോലെ തന്നെ നമുക്ക് വിഷമങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്ന തക്കുവയുള്ള അള്ളഹനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സമീപിച്ചുകൊണ്ട് പറയാം നിങ്ങൾ എനിക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കണം ഇങ്ങനെ തവസ്സുലുകൾ ഇസ്ലാം അംഗീകരിച്ചിട്ടുണ്ട് അതിന് ഇസ്ലാമിൽ തെളിവുകളുണ്ട് എന്നാൽ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം മറ്റൊരാളുടെ അതേത് മഹാനാകട്ടെ അമ്പിയാക്കളാകട്ടെ മഹാന്മാരാകട്ടെ അവരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇവിടെ അങ്ങനെ തപസ്സുലാക്കാൻ അമ്പിയാക്കളുടെ ഹക്ക് കൊണ്ട് തപസ്സുലാക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള തെളിവ് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫാത്തിമ ബിൻ അസദ് ഫാത്തിമ ബിന്ത് ഹാഷിം എന്ന് പറയുന്ന മഹതി അവർ അവർ മരണപ്പെട്ടപ്പോൾ ഉമ്മു അലി മാതാവ മരണപ്പെട്ടപ്പോൾ അവര് അവരുടെ അടുത്ത് പ്രവേശിച്ചു തലയുടെ ഭാഗത്ത് ഇരുന്നു എന്ന ഫകാല എന്റെ ഉമ്മ അള്ളാഹു നിങ്ങൾക്ക് കരുണ ചെയ്യട്ടെ കുന്തി ഉമ്മി ബാദ ഉമ്മി നിങ്ങൾ എന്റെ ഉമ്മാക്ക് ശേഷം എനിക്ക് ഉമ്മ ആയിരുന്നു നിങ്ങൾ വിശന്നിരുന്നപ്പോൾ നിങ്ങൾ എനിക്ക് വയറ് നിറച്ച് ഭക്ഷണം തന്നിട്ടുണ്ട് എന്റെ വയറ് നിറച്ച് തന്നിട്ടുണ്ട് നിങ്ങൾ നഗ്നയായപ്പോൾ എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ഡ്രസ്സൊന്നും ഇല്ലാത്ത അതിന് ബുദ്ധിമുട്ടിയപ്പോൾ എനിക്ക് ഡ്രസ്സ് തന്നിട്ടുണ്ട് നല്ല നല്ല വസ്തുക്കൾ നിങ്ങൾക്ക് നിങ്ങളുടെ നെഫ്സിനെ തടയുകയും എനിക്ക് തരികയും എന്നെ ഭക്ഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സ്വന്തം തിന്നാതെ മകന് കൊടുത്തു നിന്നർഥം നബിക്ക് കൊടുത്തു നടർത്ഥം അള്ളാഹുവിന്റെ പ്രതിഫലവും അള്ളാഹുവിന്റെ വജു പരലോകവുമാണ് നിങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ثم امر ان تغسل പിന്നീട് മൂന്ന് തവണ അവരെ കുളിപ്പിക്കാൻ വേണ്ടി കൽപ്പിച്ചു ബലഗൽ മാ അല്ലദീ ഫീഹിൽ കാഫൂർ അങ്ങനെ ഹദീസ് ഇങ്ങനെ പോകാണ് കർപ്പൂരത്തിന്റെ വസല്ലം സബു റസൂൽ റസൂൽ കൈകൊണ്ട് തന്നെ അത് പിന്നെ ഒഴിച്ചു എന്നുള്ളതാണ് ثم خلع رسول الله الله صلى عليه وسلم قميصه കമീസ് അഴിച്ച് അവർക്ക് അത് ധരിപ്പിച്ചു അതിന് മുകളിൽ ഒരു പുതപ്പ് കൊണ്ട് അവരെ കഫൻ ചെയ്തു എന്നുള്ളതാണ് സുമതൂലു പിന്നീട് റസൂ വിളിച്ചു ആരെ ഉസാമത്ത് അയ്യൂബുൽ അൻസാരി ഖത്താബ് അതുപോലെ തന്നെ അസ്വദ് എന്ന് പറഞ്ഞ ആളെയൊക്കെ വിളിച്ചു അവർ കുഴിക്കാണ് അങ്ങനെ അവർക്ക് വേണ്ടിയുള്ള അങ്ങനെ ലഹദ് എത്തിയപ്പോൾ അതായത് ഖബറിൽ അതിൻ്റെ അടിയിൽ ചരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവിടെ മയ്യത്ത് വെക്കുന്നത് അപ്പൊ അങ്ങനെ ആ ലഹദിന്റെ അവിടെ എത്തിയപ്പോൾ റസൂലുല്ലെ റസൂലുല്ലാന്റെ കൈ കൊണ്ട് ആ കുഴി കുഴിച്ചു എന്ന പറയുന്നത് ആ ഭാഗത്തുള്ള മണ്ണ് റസൂലു നീക്കം ചെയ്തു എന്നുള്ള എന്നുള്ളതൊക്കെ കഴിഞ്ഞപ്പോ റസൂല്ല തന്നെ ആ കുഴിയിൽ കടന്നു അള്ളാഹുല്ല എന്നിട്ട് പറയാണ് അള്ളാഹു ആണ്

അപ്പോ അവർക്ക് എന്റെ എന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിമ ബിൻസന്നെ പുറത്തു കൊടുക്കാൻ വേണ്ടി പറയുന്നു അവർക്ക് എല്ലാവിധ നന്മകളും ചെയ്യണമെന്ന് പറയുന്നു വിശാലമാക്കാൻ വേണ്ടി പറയുന്നു എന്തുകൊണ്ട് പറയാ നെന്റെ നബിയുടെ വൽ അമ്പിയ അത് മാത്രമല്ല മറ്റുള്ള അമ്പിയാക്കളുടെ ഹക്ക് കൊണ്ടും അല്ല മുമ്പുള്ള അഥവാ മുഹമ്മദ് നബിക്ക് കൊണ്ടും അപ്പോ ഇതാണ് ഹദീസ് നാല് തക്ബീർ ചൊല്ലി ഇതാണ് സംഭവം അതായത് പിന്നീട് നമസ്കരിച്ചു എന്നാ പറയുന്നത് അപ്പോ ഏതായിരുന്നാലും ഈ ഹദീസ് ഉണ്ടല്ലോ ഇത് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇമാം തുറിയുടെ കബീറില് അദ്ദേഹത്തിന്റെ ഔസത്തില് ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് പക്ഷെ ഇതിൻ്റെ സനദില് എന്ന് പറഞ്ഞ ആളുണ്ട് അദ്ദേഹം ദുർബലനാണ് അദ്ദേഹം ദുർബലനാണ് എന്ന് മാത്രമല്ല അൽ ഇലലുൽ ഫിൽ വാഹിയ എന്ന് പറയുന്ന കിതാബ് ഹിജറ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ വഫാത്തായ ജമാലുദ്ദീൻ അബുൽ ഫറജ് അബ്ദുറഹ്മാൻ പറയുന്ന മഹാന്റെ കിതാബാണ് ആ കിതാബിൽ ഈ സംഭവം കൊടുക്കുന്നുണ്ട് ആ കിതാബിൽ ഈ സംഭവം കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് ഇതിൽ റൗഹബിന് ഉണ്ടല്ലോ ആ വ്യക്തി കൂട്ടത്തിൽ ആളാണ് എന്ന് പറയുന്ന മഹാനും അദ്ദേഹത്തെ ദുർബലനാക്കിയിട്ടുണ്ട് അപ്പോ ഇലലുൽ അപ്പോൾ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് ഗ്രന്ഥത്തിൽ നിന്നാണ് വായിക്കുന്നത് മാത്രമല്ല വ എന്ന് പറയുന്ന കിതാബുണ്ട് ആ കിതാബ് ഹിജ്റ വഫാത്തായ അബുൽ ഹസൻ എന്ന് പറയുന്ന പണ്ഡിതൻ്റെതാണ് അതിലും ഇത് ദുർബലമാണ് അല്ലെങ്കിൽ ഇതിന്റെ പരമ്പരയിലുള്ള ഈ വ്യക്തി ദുർബലനാണ് അതുകൊണ്ട് ഇത് ദുർബലമായ ഹദീസാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അലാ അള്ളാഹുബീന മുഹമ്മദ് والحمد لله رب العالمين